നമസ്കാരം, സിനിമ കവലയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജോജി എന്ന് പറഞ്ഞ ഈ അടുത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസായ സിനിമയെ പറ്റിയിട്ടാണ്. സൊസൈറ്റി ഒരു ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അപ്പനെ നമ്മൾ മാക്സിമം ഹാപ്പിയാക്കണം. അതിനുവേണ്ടി കട്ടയ്ക്ക് പണിയെടുക്കണം, പ്രാർത്ഥിക്കണം. ശ്യാം പുഷ്കർ എഴുതി, ദിലീഷ് പോതൻ സംവിധാനം ചെയ്ത സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തത്. ഇതിൻ്റെ കാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കാം, രോഹിത്തെ സിനിമ ഇഷ്ടമായോ? സിനിമ ഇഷ്ടമായി. ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ദിലീഷ് പോത്തൻ വളരെ നന്നായിട്ട് തന്നെയാണ് എൻ്റെ കാസ്റ്റിംഗ് ഓരോരുത്തരും കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം അല്ലേ. ഫഹദ് ഫാസിൽ ജോജി എന്ന കഥാപാത്രം വളരെ മനോഹരം, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏതൊരു കഥാപാത്രം പോലെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് ബാബുരാജിൻ്റെ ജോമൻ, ജോമോൻ എന്ന കഥാപാത്രം. ഈ ബാബുരാജിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം, ബാബുരാജ് എന്ന് പറയുന്ന നടനെ മലയാളികളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേക്കുന്ന, അദ്ദേഹം മിക്കവാറും സ്റ്റണ്ട് റോളുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അടിപിടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബാബുരാജിനെ മലയാളികൾ കണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നേക്കുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലെ ഒരു റോള്, ഇച്ചിരി ഡിമ്മായിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് അതിമനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പം ഈ ചിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ബാബുരാജ് എന്ന് പറയുന്ന നടനിലെ നടന വൈഭവത്തെ എത്രത്തോളം പുറത്തു കൊണ്ടുവരാവോ അതതിൻ്റെ മാക്സിമത്തിൽ കൊണ്ടുവരാനായിട്ട് ദിലീഷ് പോത്തിന് സാധിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഒരാൾക്ക് ഒരു റോള് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് നമ്മൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ജോജി എന്ന സിനിമയിലും അദ്ദേഹം അതുപോലെ തന്നെ ഒരു കഥാപാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ജോയ്സൺ എന്നൊരു കഥാപാത്രം വളരെ നന്നായിട്ട് അദ്ദേഹം പുതിയൊരു കഥാപാത്രമാണെങ്കിൽ പോലും മുൻനിര താരങ്ങളായ ബാബുരാജിനോടും ഫഹദ് ഫാസിലിനോടും എല്ലാവരോടും തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു നല്ലൊരു കഥാപാത്രം അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ജോയ്സിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ റോള് എത്ര സുന്ദരമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തേക്കുന്നത്, അത് ഒത്തിരിയേറെ സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയുടെ നല്ല ഒരു ഇരുത്തം വന്ന ഒരു നടനെ പോലെ തന്നെയാണ് ജോയ്സൺ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിപ്പം ജോയ്സിൻ്റെ ഒരു ഫസ്റ്റ് മൂവി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു മൂവി ലൈക്ക് ഡെബ്യൂ മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ കൂടെ ലൈക്ക് അഭിനയിച്ചിട്ടും ഒരു പതർച്ചയൊന്നുമില്ല, ലൈക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറിനെ പോലെ തന്നെയായിരുന്നു ആ റോള് കൈകാര്യം ചെയ്തത്. ഇപ്പം അതൊരു ഡെബ്യൂ മൂവിയാണെന്ന് പറഞ്ഞാൽ ചുരുക്കേ നമ്മൾ വിശ്വസിക്കില്ല, നമ്മൾ വിശ്വസിക്കില്ല, നമ്മളത് പറഞ്ഞ ആരും തന്നെ വിശ്വസിക്കില്ല. ഇപ്പം നമ്മൾ ആ മൂവിയിലെ വേറെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയട്ടെ. ഇപ്പം പോപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയാലും അല്ലെങ്കിൽ ബിൻസി ആയാലും അവർക്കൊക്കെ എന്ന് വെച്ചാൽ പിന്നെയും സ്ക്രീൻ ടൈം ഉണ്ട്. അപ്പോൾ അവരവരുടെ കഴിവ് നല്ലോണം ആ സ്ക്രീൻ അവർക്ക് കിട്ടിയ ടൈമിൽ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഷമി തിലകൻ്റെ റോളിനും പിന്നെ ബേസലിൻ്റെ റോളിനൊന്നും അധികം സ്ക്രീൻ ടൈം ഇല്ല. പക്ഷെ ആ കിട്ടിയ ടൈമിൽ തന്നെ അവർ അവരുടെ ആ ഇമ്പാക്റ്റ് ആ മൂവിയിൽ എങ്ങനെയാണ് ആ പ്ലോട്ടിലേക്ക് അവർക്ക് ലൈക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരങ്ങനെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ആ ആക്ടേഴ്സിൻ്റെ കഴിവ് അവിടെ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ പുറകിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുടെ കഴിവ് തന്നെയാണ്. ഈ സിനിമയുടെ മറ്റ് പല മേഖലകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചില്ല. അതായത് ഇത് ഒ ടി ടി റിലീസായിരുന്നു ഈ സിനിമ. അപ്പം ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതേസമയം ഇത് വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേനും ഇതിനകത്ത് വരുന്ന ഈ ഭയങ്കര സട്ടിലായിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് നമുക്ക് കാണുന്ന ആൾക്ക് തന്നെ ഒരു പേടിയും ഒരു ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ എല്ലാം ഉണ്ടാവും. അത് വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേനും നമുക്ക് അത് എത്രത്തോളം വിജയകരമാകും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കുറേ കൂടെ നന്നായേനെ. ഈ സിനിമയ്ക്ക് ഒരു ഹൊറർ എക്സ്പീരിയൻസ് കൂടി നൽകാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഈ ഹൊറർ സിനിമയുടെ ഒരു ഗണത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ജോജിയെ ഉൾപ്പെടുത്താം. കാരണം ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ പ്രീസ്റ്റ് പോലുള്ള സിനിമകൾ പക്കാ നമുക്കൊരു ഹൊറർ എക്സ്പീരിയൻസ് ആണ് തരുന്നതെങ്കിൽ ഇതൊരു മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് രോഹിത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ, അതുപോലും ഒരു വയലൻസ് ടൈപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്കതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അനിൽ ചോദിച്ച പോലെ ഒരു ഹൊററായിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സൊസൈറ്റിയുടെ റിയാലിറ്റി, ആ റിയാലിറ്റി കാരണം നമുക്ക് വരുന്ന പേടി, ആ പേടി നമുക്ക് ഹൊററായിട്ട് കാണാൻ പറ്റുമെങ്കിൽ ശരിക്കും ഈ ഒരു സിനിമ നമുക്ക് വേണമെങ്കിൽ ഒരു ഹൊറർ കാറ്റഗറിയിലേക്ക്, ഹൊറർ ജോണറിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ.
ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ മറ്റെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ ഷോർട്സ് ആണ്. അപ്പം അതിപ്പം നമുക്ക് വെറൈറ്റി ഓഫ് ഷോർട്സ് ഇതിൻ്റെ അത് കാണാം. ഇപ്പം ആദ്യം തന്നെ ആ ഇൻട്രോ സീനിൽ ഡെലിവറി ബോയ് ആ വഴി കൂടെ പോകുന്നത് നമുക്കൊരു ഏരിയൽ ഷോട്ടായിട്ട് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു ഷോട്ട്, നമുക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ ഇരിക്കുന്ന ഒരു ഷോട്ട് എന്ന് വെച്ചാൽ ഫാദറായിട്ട് അഭിനയിച്ച ആള് ബെഡിൽ കിടന്ന് ഇങ്ങനെ നോക്കുമ്പം ആ ഒരു കൺവേ ചെയ്യുന്ന മെസ്സേജ്. പിന്നെ അതേപോലെ ഒരു ക്ലോസപ്പ് സീൻ, രണ്ടും ക്ലോസപ്പ് ആയിട്ട് എടുത്തു. അതേപോലെ ക്ലൈമാക്സിൽ ഫഹദ് ഫാസിൻ്റെ ഒരു ക്ലോസപ്പ് സീൻ വരുന്നുണ്ട്. ആ ഒരു സമയം ആ രണ്ട് ക്യാരക്ടറും കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജുകൾ വളരെ കോൺട്രാസ്റ്റിംഗ് ആണ്. അപ്പം അങ്ങനത്തെ പല നല്ല ഷോട്ടുകൾ ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരു ആ സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒക്കെ ഒരു കഴിവായിട്ട് തന്നെ കാണണം അതിനെ. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ദിലീഷ് പോത്തൻ സിനിമകൾ, ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുളിർമ കിട്ടുന്നുണ്ട് അല്ലേ. ഇടുക്കിയുടെ ഒരു മനോഹാരിതയും, അപ്പം ആ പാട്ടുകളാണെങ്കിൽ പോലും ഇടുക്കി മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന പാട്ടുകളും എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെ ഒരു കുളിർമയാണ്. പക്ഷേ ദിലീഷ് പോത്തൻ്റെ അത്തരത്തിലുള്ള സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ജോജി എന്ന് പറയുന്ന സിനിമ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ ബ്രില്ല്യൻസ് നമുക്ക് ഈ സിനിമയിൽ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. എത്ര കൃത്യമായിട്ടാണ് ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ കാസ്റ്റിംഗ് നടത്തിയേക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗുകളിൽ വന്നിരിക്കുന്ന ഒരു പ്യൂരിറ്റി, അതെല്ലാം എത്ര സുന്ദരമായിട്ടാണ്. പിന്നെ നമുക്ക് അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ മലയാള സമൂഹത്തിന് മുഴുവനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അതിൻ്റെ ഡയലോഗുകൾ കുറച്ച് വന്നിട്ടുണ്ട്. എനിക്കൊന്നും അനാമികയ്ക്ക് എന്തോ അതിനെക്കുറിച്ച് പറയാനുണ്ട്, ചിരിക്കുന്നുണ്ട്. അതിപ്പം പച്ച മനുഷ്യരെ കാണിക്കുന്നതിൽ, അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഒരു നാട്ടും പുറത്ത് സാധാരണ ആൾക്കാർ തമ്മിൽ പറയുന്ന കുറേ കാര്യങ്ങളാണ്. അതിപ്പം നമ്മൾ എന്താ പറയുക, ഇങ്ങനെ സിനിമയിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് അക്സെപ്റ്റബിളായിട്ട് തോന്നിയിരിക്കില്ല, പക്ഷെ അതാണ്, അത് ആൾക്കാർ സംസാരിക്കുന്നതാണ്. അപ്പം പിന്നെ അതേപോലെ ജോമി അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് മഹേഷിൻ്റെ പ്രതികാരവും ഈ സിനിമയും, അതായത് ജോജിയും നമുക്ക് കമ്പയർ ചെയ്യുമ്പം ഒരെണ്ണം മാക്ബത്തിൻ്റെ അഡാപ്റ്റേഷനാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ആ സിനിമയിൽ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് അത് അത്രയും ലൈറ്റ് ഹാർട്ടഡായിട്ട് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. സിനിമ നല്ലൊരു സിനിമയാണ്, എന്നാലും മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. അതേപോലെ ഒരു മാക്ബത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ജോജി ഒരിക്കലും ഒരു ഫീൽ ഗുഡ് ആവാൻ നമുക്ക് പറ്റില്ല. സിനിമയെ പറ്റി പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജോജിയായിട്ട് അഭിനയിച്ച ഫഹദിൻ്റെ അഭിനയത്തെ പറ്റിയിട്ടാണ്. ഭയങ്കര റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അത് നമുക്കെന്താ പറയുക, മറ്റൊരു ഓരോ സിനിമ എടുക്കുമ്പോഴും അദ്ദേഹം വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സിനിമയും മുന്നിട്ട് നിൽക്കുകയാണ്. ഓരോ സിനിമയും മറ്റൊന്നുമായിട്ട് വ്യത്യസ്തമാണെന്നുള്ളതാണ് സിനിമയെ പറ്റി അഭിനയത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അതുപോലെ സിനിമയുടെ വിഷ്വൽ ട്രീറ്റ്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിനെ പറ്റിയിട്ട് രോഹിത്ത് നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? ഇതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് പറ്റി പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ ആ നാടിൻ്റെ ഒരു മനോഹാരിത അതിനകത്ത് കൊണ്ടിരുന്നുണ്ട്. അതായത് ആ നാട്ടിലെ ആൾക്കാർ, അവിടുത്തെ സാധാരണ ജീവിതവും, ആ നാടിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് എല്ലാം കൊണ്ടിരുന്നുണ്ട് അവിടെ. ഒരു എന്നാ പറയുന്നത്, അതിപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിനാണേലും നമ്മൾ ഒട്ടുമിക്ക എല്ലാ മലയാള സിനിമയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ആ കഥ നടക്കുന്ന നാടിൻ്റെ നല്ലൊരു ഭംഗി അത് നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് വരാൻ കാരണം തന്നെ ഷൈജു ഖാലിദാണ്, അതായത് സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. കാരണം ഇവ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നു. ആ കുളമൊക്കെ അവർ പുതുതായിട്ട് നിർമ്മിച്ചാണ്. നല്ല ആ ഇമ്പോർട്ടൻറ്റ് സീൻസ് എല്ലാം നടക്കുന്നത് തന്നെ ആ കുളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഷൈജു ഖാലിദിന് ഈ സിനിമയിൽ നല്ലൊരു ഭാഗം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചിത്രത്തിൻ്റെ ഡയലോഗുകളെക്കുറിച്ച് മുമ്പേ സംസാരിച്ചായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ ഡയലോഗുകളിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഡയലോഗ് ഇതിനകത്തുണ്ട്. ബിൻസി മാസ്ക് എടുത്ത് വെക്കാനായിട്ട് പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അത് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത്, ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ഈ ഡയലോഗിന് പ്രസക്തിയുണ്ട്. മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് മാസ്ക് എന്നും അല്ലെങ്കിൽ മാസ്കിൻ്റെ പ്രസക്തി എന്താണ്. പക്ഷേ ഈ കാലഘട്ടത്തെ അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാസ്ക് ലേഡി മാക്ബത്ത് എന്ന് പറയുന്ന രീതിയിലാണ് ബിൻസി വരുന്നത് തന്നെ. അപ്പം ആ മാസ്കിൻ്റെ ആ ഡയലോഗിന് വളരെ പ്രസക്തിയുണ്ട്. അങ്ങനെ ഓരോ ഡയലോഗുകളും, യെസ് യെസ് അതും, അങ്ങനെ ഓരോ ഡയലോഗുകളും വളരെ സുന്ദരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ജോജി. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് കിരൺദാസിൻ്റെ, അത് ലൈക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നല്ല രീതിക്കാണ് അത് ചെയ്തേക്കുന്നത്. എന്തായാലും മലയാള സിനിമ പ്രേക്ഷകർക്ക് എന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന പുതിയൊരു അനുഭവം നൽകിയ സിനിമ തന്നെയായിരിക്കും ജോജി. സിനിമ കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.